ഹായ് ഫ്രണ്ട്സ്, ജീവലോകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൗതുകം നിറഞ്ഞ ഈ ജീവലോകത്തിലെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക. നമസ്കാരം കൂട്ടുകാരെ, ജീവലോകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജീവലോകം നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള കഴുകനെ കുറിച്ചാണ്. കഴുകനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? തീർച്ചയായിട്ടും വൃത്തികെട്ട പക്ഷി, അതുമല്ലെങ്കിൽ ശവം തീനി പക്ഷി എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, നമുക്ക് കഴുകനെ കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കാം. അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയിലും ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമുക്ക് ഇവയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രിഫോണ്, ഈജിപ്ഷ്യന്, പാംനെട്ട്, അതുപോലെ തന്നെ ഹൂഡഡ്, ഹിമാലയൻ, ഇന്ത്യൻ, വൈറ്റ് റംബഡ് തുടങ്ങിയിട്ട് നിരവധി ഉപവിഭാഗങ്ങളിലായിട്ട് കഷണ്ടിത്തലയുള്ളതും അതുപോലെ തന്നെ കഷണ്ടിത്തല ഇല്ലാത്തതുമായിട്ട് നിരവധി വിഭാഗങ്ങളിലായിട്ട് നമുക്ക് കഴുകന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. 3 കിലോ മുതൽ 6 കിലോ വരെ ഭാരവും അതുപോലെ തന്നെ ചുക്കിച്ചുളിഞ്ഞ് ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്ന നീണ്ടു മെലിഞ്ഞ കഴുത്തും ബലിഷ്ഠമായ കാലുകളും കാലിൽ വളഞ്ഞു കൂർത്ത നഖങ്ങൾ, ഇവയൊക്കെയാണ് ചെമ്പിച്ച കട്ടിയുള്ള തൂവലുകളും ചെവികളോട് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന കവചങ്ങളും ഒക്കെയാണ്. ഒറ്റ നോട്ടത്തിൽ ആരെയും ഭയപ്പെടുത്തുന്ന രൂപമാണ് കഴുകനെ. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇവയുടെ ഇര തേടുന്ന രീതിയാണ്. സാധാരണ രീതിയിൽ കൂട്ടം കൂട്ടമായിട്ടാണ് കഴുകന്മാർ ഇര തേടാൻ ഇറങ്ങാറുള്ളത്. അപ്പോൾ തന്നെ മറ്റു ജീവികളുടെ ശവശരീരങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് കഴുകന്മാർ. ചത്ത് ജീർണിച്ച് പുഴുവരിക്കുന്ന ജീവികളുടെ ശവശരീരങ്ങൾ ആർത്തി പിടിച്ച് കലവില കൂട്ടി തിന്നു തീർക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകാറുള്ളതാണെന്നാണ് സത്യം. അതുപോലെ തന്നെ മാംസബുക്കാണെങ്കിലും സ്വന്തമായി ഇര പിടിക്കാനുള്ള ഒരു ത്രാണി ഇല്ലാത്തതിനാൽ തന്നെ മറ്റുള്ള മൃഗങ്ങളെ, അല്ലെങ്കിൽ ഹൈനകളോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളോ ഒക്കെ വേട്ടയാടി ഇരയെ ഭക്ഷിക്കുന്നതും കാത്തിരിക്കുന്ന, അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സ്വഭാവം കൂടി കഴുകന്മാർക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഹൈനയെ പോലുള്ള മൃഗങ്ങൾ തങ്ങളുടെ ഇരയെ ഭക്ഷിച്ചതിന് ശേഷം ഉപേക്ഷിച്ച് പോകുമ്പോൾ കൂട്ടത്തോടെ വന്നുകൊണ്ട് ഇരയുടെ മേൽ ചാടി വീണുകൊണ്ട് കലബില കൂട്ടിയിട്ട് ആഹരിക്കുന്നതാണ് കഴുകന്മാരുടെ ഒരു രീതി. വളഞ്ഞു കൂർത്ത ചുണ്ടുകൾ കൊണ്ട് ഇറച്ചി കൊത്തി വലിച്ച് ചീന്തിയെടുത്താണ് ആഹാരമാക്കാറുള്ളത്. പൊതുവെ ഭയമുള്ളവരാണെങ്കിലും കുറുക്കൻ, ചെന്നായ തുടങ്ങിയിട്ടുള്ള ചെറിയ ജീവികൾ തങ്ങളുടെ ആഹാരത്തിൽ കൈയിട്ട് വരാൻ വന്നാൽ 2 ചിറകുകളും വിടർത്തിയിട്ട് കൊത്തിയാട്ടാനും ഇവർ മടി കാണിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ആഹാരം തേടി ഒരു ദിവസത്തിൽ 100 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു പ്രവണത കൂടി നമ്മുടെ കഴുകന്മാർക്കുണ്ട്. അതുപോലെ തന്നെ ആ സഞ്ചാരത്തിനിടയിൽ ഏതെങ്കിലും ശവശരീരം അവർ കണ്ടെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ജീർണിച്ചിട്ടുള്ള ശരീരം മണം പിടിച്ച് കണ്ടെത്താനുള്ള അപാര ഘ്രാണശക്തിയുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ കാഴ്ചശക്തിയും വളരെ കൂടുതലാണ് കഴുകന്മാർക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപൂർവം ചില സന്ദർഭങ്ങളിൽ അവശരായിട്ട് ഓടാനും നടക്കാനും കഴിയാത്ത ചെറിയ ചെറിയ ജീവജാലങ്ങൾ, മാനിനെ പോലുള്ള ചെറിയ ജീവികളുടെ ശരീരത്തിൽ ചെന്ന് ആഹരിക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവർ കണ്ടുവരുന്നുണ്ട്. മറ്റു ജീവികളിൽ നിന്ന്, മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കഴുകന്മാരുടെ പറക്കൽ എന്നുള്ളത്. അതായത് കാലുകൾ തൂക്കിയിട്ടാണ് ഇവ പറക്കാറുള്ളത്. നോട്ടം മുഴുവൻ, ആ പറക്കുന്നതിനിടയിൽ നോട്ടം മുഴുവനും താഴേക്കായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ താൻ മുമ്പ് കഴിച്ചിട്ടുള്ള ആഹാരം കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടെങ്കിൽ അവ ഛർദ്ദിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരമായിട്ട് നൽകാറുള്ളത്. അതുപോലെ തന്നെ പലർക്കും സംശയം ഉണ്ടാവും, ചീഞ്ഞളിഞ്ഞ പുഴുവരിക്കുന്ന ജീർണിച്ച ഇറച്ചിയൊക്കെ ഭക്ഷിക്കുമ്പോൾ അതിൽ മാരകമായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാവില്ലേ, അത് കഴിച്ചാൽ അവ ചത്തുപോയില്ലേ എന്നൊക്കെ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും. എന്നാൽ കഴുകന്റെ ആമാശയത്തിൽ ഏത് മാരകമായ ബാക്ടീരിയകളെയും അതുപോലെ തന്നെ വൈറസുകളെയും ഒക്കെ നിഷ്പ്രഭമാക്കാൻ കഴിവുള്ള ഒരു തരം ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആ ആസിഡിനാൽ, ആ ആമാശയത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആ ആസിഡിനാൽ ആ വിഷം ഒരിക്കലും തന്നെ കഴുകന്മാർക്ക് പേടിക്കേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് വാസ്തവം. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിലാണ് കഴുകന്മാർ ഇപ്പോൾ ഉള്ളത്. ആ അത് കഴുകന്മാർ, അവർ ചത്തുപോയാലെന്താന്നൊക്കെ ആയിരിക്കും ആളുകളുടെ ചിന്ത. തീർച്ചയായിട്ടും മനുഷ്യർക്ക് ഉപദ്രവകാരികളല്ല, ഉപകാരികളാണ് മറിച്ച് കഴുകന്മാരെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ മനുഷ്യരൊക്കെ ഉപേക്ഷിക്കുന്ന മൃഗങ്ങളുടെയൊക്കെ ചീഞ്ഞളിഞ്ഞ മാംസങ്ങൾ ഒരു തരി പോലും ബാക്കി വെക്കാതെ പ്രകൃതിയെ വൃത്തിയാക്കുന്ന ഇവർ മനുഷ്യർക്ക് ഒരു നിലയിലും ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രകൃതിയെ സംരക്ഷിക്കുന്ന വിഭാഗത്തിലാണ് നമ്മൾ കാണേണ്ടത് കഴുകന്മാരെ എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ കൊച്ചു കേരളത്തിലും 4 ഉപവിഭാഗങ്ങളിലായിട്ട് തുച്ഛമായ രീതിയിൽ
കഴുകന്മാരെ വയനാട് പോലുള്ള മുത്തങ്ങ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇവരുടെ നാശത്തിന്, ഇവരുടെ ഈ ഒരു നാശത്തിന് കാരണക്കാരാവുന്ന നമ്മൾ മനുഷ്യർ തന്നെയാണ്. അതായത് കന്നുകാലികളിൽ നമ്മൾ കുത്തിവെക്കുന്ന ഡൈക്ലോഫിനാക്ക് പോലെയുള്ള മാരക സ്വഭാവമുള്ള മരുന്നുകൾ അതേ കന്നുകാലികളെ ഭക്ഷിക്കുന്നതിലൂടെ കഴുകന്മാരുടെ അകത്തേക്ക് പ്രവേശിക്കുകയും അങ്ങനെ അതിജീവിക്കാനാവാതെ കൂട്ടത്തോടെ അവ ചത്തുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിലുള്ള കഴുകന്മാരുടെ കൂട്ടത്തോടെയുള്ള ഈ നാശം കൂടുതലായിട്ട് ബാധിക്കുന്നത് പാഴ്സി മതക്കാരെയാണ്. കാരണം അവരിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൃതദേഹം ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രകാരം മണ്ണിലടക്കുകയോ ഒന്നും ചെയ്യാറില്ല. മറിച്ചൊരു പ്രത്യേക സ്ഥലത്ത് മൃതദേഹം കത്തികൾ കൊണ്ട് വരഞ്ഞ് ഉപേക്ഷിക്കുകയും കഴുകന്മാർ കൂട്ടം കൂട്ടമായി വന്ന് തിന്നു തീർക്കുകയാണ് പതിവ്. അങ്ങനെ മനുഷ്യരുടെ ഒരു കടന്നുകയറ്റം മൂലം ഇങ്ങനെ നമ്മുടെ ഭൂമി വിഭാഗത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഇത്തരം ഒരു വിഭാഗം കൂടി വിട പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ജീവിയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് വരാം. നന്ദി, നമസ്കാരം.